ബെഡ്സ്റ്റൈൻ സ്റ്റോറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ? ഇതൊരു പാഴ്വേലയല്ലേ? ഇങ്ങനെ ഒരു ചിന്തയാണ് ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കാനിരിക്കുന്നത്. നമ്മളിൽ പല മതവിഭാഗക്കാരുണ്ട്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവമുണ്ടെങ്കിൽ തന്നെ അത് ഏത് ദൈവമാണ് എന്ന് കൺഫേം ചെയ്യാത്ത ആൾക്കാരാണ് നമ്മൾ അധികം പേരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ആവശ്യങ്ങൾ നടക്കുമോ? ഇത് ഒരു പാഴ്വേലയല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രാർത്ഥനകളും ഫലിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാ പ്രാർത്ഥനകളും ഫലിക്കുമായിരുന്നു എങ്കിൽ ഈ ലോകം ഇങ്ങനെ ഓടുകയില്ലല്ലോ. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും ഫലിക്കില്ല, അപ്പോൾ ചില പ്രാർത്ഥനകൾ ഫലിക്കും, ചിലത് ഫലിക്കില്ല. അപ്പോൾ എന്തിനാണ് ഈ പാഴ്വേല? നമ്മൾ അധ്വാനിച്ചാൽ പോരെ എന്നൊരു ചിന്തയുണ്ട്. അതിൽ എത്രത്തോളം ശാസ്ത്രീയതയുണ്ട് നമ്മൾ അതാണ് ചിന്തിക്കാൻ പോകുന്നത്. ആധുനിക മനഃശാസ്ത്രം അനുസരിച്ച് ഒരു വ്യക്തി രാവിലെ ഉണർന്നെഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി അവൻ ആരായി തീരണം എന്ന് കണ്ണാടിയിൽ നോക്കി സ്ഥിരമായി പറഞ്ഞാൽ അതായിത്തീരും, അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടാകും എന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നു. രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധമനസ്, അവബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്നീ 3 സംഗതികളുണ്ട്. ഈ മനസ്സാണ് നമ്മൾ ആരായി തീരണം, നമ്മൾ എങ്ങനെയായി തീരണം എന്ന് നിശ്ചയിക്കുന്നത് ഈ ബോധമനസ്സും ഉപബോധ മനസ്സും അവബോധ മനസ്സും കൂടെയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന എക്സ് അവിടെ ഉണ്ടോ എക്സ് ഇല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു എക്സും വൈയും ഇസഡും ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആരോടോ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആ എക്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ എക്സ് കേട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സും അവബോധ മനസ്സും അത് കേൾക്കുകയും അത് ശ്രദ്ധിക്കുകയും ഇതാണ് ഇവനായിത്തീരാൻ ആഗ്രഹിക്കുന്നതെന്ന് അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കും, പ്രാർത്ഥനയ്ക്ക് ഗുണമുണ്ട്. ഇനി മറ്റൊന്ന്, നമ്മളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അവൾ മനസ്സിലാക്കുന്നു, അവളുടെ ഉപബോധ മനസ്സും അവബോധ മനസ്സും മനസ്സിലാക്കുന്നു, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടായിരിക്കണം, എങ്കിലേ അത് പ്രയോജനമുള്ളൂ. അപ്പോൾ അവളുടെ മനസ്സ് മനസ്സിലാക്കുന്നു, ഇദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു. അവളുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ 1000 തവണ തൻ്റെ ഭാര്യയോട് ഐ ലവ് യു എന്ന് പറയുന്നതിന് പകരം അവൾക്ക് വേണ്ടി ഒരു വട്ടം കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൾ മനസ്സിലാക്കുന്നു തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നു. അതൊരു ഗുണമാണ്. പിന്നെ മക്കൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറച്ച് മേടിച്ചുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ, കുരുത്തക്കേട് കാണിക്കുമ്പോൾ വിളിച്ചിരുത്തി നമ്മൾ അടിക്കുന്നതിന് മുമ്പേ അടിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ, അടുത്തിരുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ എൻ്റെ കൊച്ചിന് ഈ കെമിസ്ട്രിക്ക് മാർക്ക് കുറഞ്ഞു, അത് പഠിക്കാൻ സഹായിക്കണമേ, അല്ലെങ്കിൽ ഇന്ന അബദ്ധത്തിൽ പെട്ടു അതിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേട്ടോ എന്ന് കേട്ടില്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അത് 2 കാര്യം, ആ കുട്ടി അത് കേൾക്കുന്നു. അവൻ്റെ ഉപബോധ മനസ്സും അവബോധ മനസ്സും ഒക്കെ ശരിക്കും എന്താണ് തൻ്റെ പിതാവ് തന്നെപ്പറ്റി ചിന്തിക്കുന്നത്, തൻ്റെ സമൂഹം തന്നെപ്പറ്റി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി അവൻ്റെ മനസ്സിനകത്ത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മൾ 1000 തവണ ഉപദേശിക്കുന്നതിനേക്കാളും അടിക്കുന്നതിനേക്കാളും പ്രയോജനം ചെയ്യും അടുത്ത് വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുന്നത്. ഇനി മറ്റൊരു ഗുണം, നമ്മൾ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നു, നമ്മളെ ശാസ്ത്രം ഉപേക്ഷിക്കുന്നു, ഡോക്ടർമാർ കൈ കഴിഞ്ഞു, അത്തരം ഒരു അവസരത്തിൽ നമുക്ക് ആശ്രയിക്കാനൊരു താങ്ങ് വേണം. നമ്മൾക്ക് പ്രതീക്ഷയോടെ നോക്കുവാനുള്ള ശാസ്ത്രവും മനുഷ്യരും എല്ലാം കൈ കഴിയുമ്പോൾ പ്രതീക്ഷയോടെ നോക്കുവാൻ, ജീവിതത്തെ പ്രതീക്ഷയോടെ കൊല്ലുവാൻ ഒരു ആശ്രയം വേണം. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇനിയും നോക്കൂ, നിങ്ങളിൽ പലരും ദൈവമില്ലാത്തവരായിരിക്കും, ഡിങ്കോയിസ്റ്റുകളായിരിക്കും. നിങ്ങൾ ഡിങ്കോയിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഡിങ്കനോട് പ്രാർത്ഥിക്കും. നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ദൈവത്തെ ഉണ്ടാക്കും, അതിനോട് പ്രാർത്ഥിക്കും. നോക്കൂ, നമ്മുടെ ശ്രീനാരായണ ഗുരു അരിവിപ്പുറം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഒരു കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത്. ആ കണ്ണാടിയുടെ അർത്ഥം ഇത് തന്നെയാണ്. കണ്ണാടിക്ക് പുറകിലുള്ളൊരു എക്സ് എന്ന് പറയുന്ന ദൈവം ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ കണ്ണാടിക്ക് മുമ്പിൽ നിങ്ങളുണ്ട്. നിങ്ങൾ തത്വമസി, അത് നിങ്ങളായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കേട്ടില്ലെങ്കിലും നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ ഭാര്യ കേൾക്കുന്നു, നിങ്ങളുടെ മക്കൾ കേൾക്കുന്നു.
അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ലഭിച്ചില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഗുണം കിട്ടും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ, സൈനിങ് ഓഫ്.